സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നന്നെ ചെറുപ്പത്തിൽ നാസ്തികത്വം വിളമ്പി നടന്ന ഒരു സഹപാഠി ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ അവനോട് ചോദിച്ചു, ജീവിതത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഉറപ്പായി പറയാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത നിമിഷം ഞാൻ എന്തായാലും മരിക്കുകയില്ല എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശാസ്ത്രയുക്തി പ്രകാരം ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അവൻ ആ പറഞ്ഞത്. എന്നിട്ടും അവനത് പറയുന്നത് തനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടുമാണ്. ഒരു വിരോധാഭാസം തന്നെ, സ്വയം പരാജയപ്പെടുത്തുന്ന ഒരു യുക്തി, എ സെൽഫ് ഡിഫീറ്റിംഗ് ലോജിക്. ഇപ്പോൾ വീണ്ടും പ്രചാരത്തിലായിരിക്കുന്ന ആ ഒരു ക്രിസ്മസ് ഗീതമുണ്ടല്ലോ, മേരി ഡിഡ് യു നോ എന്ന് തുടങ്ങുന്നത്, പരിശുദ്ധ കന്യകയോട് ചോദിക്കുകയാണത്. അങ്ങേക്കറിയാമായിരുന്നു അങ്ങയുടെ ഉണ്ണി സർവശക്തനായ ദൈവമാണെന്ന്, സർവസൃഷ്ടാവും സർവരക്ഷകനുമാണ് എന്നൊക്കെ. പരിശുദ്ധ മറിയത്തിന്റെ ദൈവിക ജ്ഞാനത്തെയും സവിശേഷമായ കൃപയെയും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മേക്കാളും നല്ലവണ്ണം വ്യക്തമായി അവൾക്കറിയാമായിരുന്നിരിക്കണം. പക്ഷേ അവളുടെ ജീവിതം കൊണ്ട് തന്നെയാണ് ഈ ജ്ഞാനത്തെ അവൾ വിശ്വാസത്തിലൂടെ സ്ഫുടം ചെയ്തെടുത്തത്. കർത്താവ് അരുൾ ചെയ്തവ വിശ്വസിക്കുന്നത് നമ്മെപ്പോലെ തന്നെ അവൾക്കും കഠിനമായൊരു വഴി തന്നെയായിരുന്നു. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഇന്നലെ നമ്മെ പഠിപ്പിച്ചത് അതൊരു ജീവിതബന്ധിയായ സത്യമാണ് എന്നാണ്. തുടക്കം പോലെ തന്നെയാണ് ജീവിതത്തിന്റെ പരപ്പും ഒടുക്കവുമൊക്കെ. വരാനിരിക്കുന്ന മിശിഹായുടെ യോഗ്യതകളെ പ്രതി അവൾ എത്രയോ നേരത്തെ തന്നെ തന്നെ ദൈവത്തിലേക്ക് ഉണർത്തിവെച്ചു. വരാനിരിക്കുന്ന മിശിഹായുടെ പെസഹാനുഭവങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്തിവെച്ചു. ആ യോഗ്യതകളാകട്ടെ അവളെ കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്ന് തൊട്ടു. മറിയത്തിൽ പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണ് നമ്മൾ കാണുന്നത്. ദൈവപൂർണതയെ തൊട്ടിട്ടും ഇനിയും ഇനിയും കൂടുതൽ തൊട്ടറിയുവാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആദിമാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ച അതേ പ്രാരംഭ തലത്തിലേക്ക്, മഹത്വത്തിലേക്ക് മറിയത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുചെന്ന് നിർത്തി. ജന്മപാപം ഇല്ലാത്ത ആ അവസ്ഥയിലേക്ക്, സൃഷ്ടിയുടെ ആദ്യ ഭാഗത്തേക്ക് തന്നെയാണ് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മിൽ സാധ്യമാക്കാൻ പോകുന്ന കൃപയുടെയും രക്ഷയുടെയും ഫലങ്ങൾ ആദ്യമായി മറിയത്തിൽ കാണപ്പെട്ടു തുടങ്ങി. മരണത്തിന്റെയും തിന്മയുടെയും ഒരു നേർത്ത സ്പർശം പോലും അവളെ അധീനമാക്കാൻ ദൈവം അനുവദിച്ചില്ല. ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന മരണപ്രമാണങ്ങളെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെത്ത്, ദൈവം സദാ തച്ചുടക്കുന്നതിൻ്റെ സൂചന തന്നെയാണത്. നമ്മൾ ഒരിക്കൽ മരിക്കും, പക്ഷെ മരണം ഒരിക്കലും ജയിക്കുകയില്ല. കാരണം ശരീരത്തിൻ്റെ മരണം എന്നത് ദൈവിക ജീവനെ വെല്ലാൻ പര്യാപ്തമല്ല. ശരീരത്തോടുകൂടി നാം ഈ ധരയിലായിരിക്കുമ്പോൾ തന്നെ ജീവന്റെ ഈ വിജയം, മരണപ്രമാണം സദാ തകർക്കപ്പെടുന്ന ഈ അനുഭവം ഈ ഉടൽപ്പരപ്പിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ജീവിത തലങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. റോമർ 14:8-13, 2 കൊരിന്ത്യർ 11:12-18. അങ്ങനെ മരണമെന്ന ഇരട്ട സഹോദരി ജീവിതത്തിൻ്റെ കൂടെയുള്ളതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത സമയമാത്രയെക്കുറിച്ചും ഒരു കാര്യം പോലും ഉറപ്പായി പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് മരണമെന്ന സാധ്യത ജീവിതത്തെ വെറും നൈമിഷിക മാത്രകളായി മുറിച്ചു മുറിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ്. ഓരോ മാത്രയിലും കൃപാപൂർണമായി ജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ശരിക്കും പറഞ്ഞാൽ ഓരോ മാത്രയും ജീവന് മരണത്തിൻ്റെ മേലുള്ള വിജയമായി മാറുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിലെ കാത്തിരിപ്പുകൾ എന്ന അനുഭവത്തെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഓരോ മാത്രകൾ കടന്നു പോകും തോറും ജീവിതത്തിൻ്റെ പെരുക്കങ്ങളാണോ മരണത്തിൻ്റെ കുളമ്പടിയാണോ നാം കേൾക്കുന്നത്. ഹെൻറി ബെർഗ്സൺ പറഞ്ഞിരുന്നു, നമ്മുടെ ഹൃദയങ്ങൾ ജീവിതത്തിന്റെ സർവ്വ വിശദാംശങ്ങളോടും കൂടി സ്നേഹിക്കാൻ തക്ക വലിപ്പമുള്ളതാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നാം അറിയും ഓരോ നിമിഷവും ഒരു ദാതാവുമാണ് എന്ന്, പിടിച്ചു പറിക്കാരനുമാണെന്ന്. ഇഫ് അവർ ഹാർട്ട് വർ ലാർജ് ഇനഫ് ടു ലവ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഡീറ്റെയിൽ, വി വുഡ് സീ ദാറ്റ് എവറി ഇൻസ്റ്റന്റ് ഈസ് അറ്റ് വൺസ് എ ഗിവർ ആൻഡ് എ പ്ലണ്ടറർ. ഓരോ മാത്രയും നമ്മിൽ നിന്ന് ധാരാളമായി ആവശ്യപ്പെടുന്നു. നമ്മളാകട്ടെ അതൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നു. അവരന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ പറയും പോലെ, Matthew 9:35-10:8, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി തന്നെ നൽകൂ എന്ന്. സൗജന്യ തികവായ കൃപാദാനങ്ങളെക്കുറിച്ചുള്ള ഒരു വിചാരധാരയിലേക്ക് തന്നെ ഇത് നമ്മെ വീണ്ടും ചെന്നെത്തിക്കുകയാണ്. കൃപാപൂർണയായ മറിയത്തിൻ്റെ ജീവിത വെളിച്ചത്തിലൂടെ ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ അതിനാൽ തന്നെ നമ്മെ രൂപപ്പെടുത്തുന്നവയാണ്. കാത്തിരിപ്പുകൾ വ്യർത്ഥമല്ല, വിരസവുമല്ല, അവ പ്രത്യാശയുടെ പ്രകടനങ്ങൾ തന്നെയാണ്. അത് നമ്മെ മറ്റൊരാളുടെ സമയത്തെയും വേഗതകളെയും കൂടി മാനിക്കാൻ പഠിപ്പിക്കുന്നു. ചിലർക്ക് മന്ദഗതിയായിരിക്കും, അവർക്ക് വേഗം കുറവായിരിക്കും, പക്ഷേ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഇതിലൂടെ നമ്മുടെ അഹംബോധവും കടും ചട്ടങ്ങളും അധികാര വ്യവസ്ഥകളുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എ ക്രിറ്റിക് ഓഫ് പവർ. ശ്രീ കൽപ്പറ്റ നാരായണന്റെ സമയപ്രഭു എന്നൊരു കവിത ഭംഗിയായി ഈ പ്രമേയം ആവിഷ്കരിക്കുന്നുണ്ടല്ലോ. സമയപ്രഭുവായ ദൈവം എത്ര ക്ഷമയോടെ നമുക്കായി കാത്തിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വചനവഴിയുടെ സാരാംശമെന്ന് പറയട്ടെ. ഇന്ന് 3 വായനയിലും സമയത്തെക്കുറിച്ചുള്ള ഈ പരാമർശം മാത്രമല്ല, ദൈവത്തിന്റെ കരുണയെക്കുറിച്ചുള്ള, അനുകമ്പയെക്കുറിച്ചുള്ള ഒരു പരാമർശം കൂടിയുണ്ട്, കമ്പാഷൻ.
അങ്ങനെ സമയവും അനുകമ്പയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പര്യാപ്തരാകുകയാണ്. ആരോ പറഞ്ഞതുപോലെ, എംപതി ഈസ് എ ക്ലോക്ക് ദറ്റ് ടിക്സ് ഇൻ ദ കോൺഷ്യസ്നെസ് ഓഫ് അദർ. സഹാനുഭൂതി എന്നത് അപരനെ പ്രതിയുള്ള ബോധ്യത്തിൽ മിടിക്കുന്ന ഒരു ക്ലോക്കാണ് എന്ന്. ഇന്ന് സങ്കീർത്തനം 147 1-6 ദൈവം എത്ര ക്ഷമയോടെ നമുക്കായി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദുശാട്ടിക്കാരായ തന്റെ ജനം തിരിച്ചു വരുവാനായി, അവരെ അനുഭാവപൂർവ്വം മുറിവ് വെച്ചുകെട്ടാനായി, അവരുടെ ചതവിൽ തൈലം പുരട്ടാനായി. വീണ്ടെടുപ്പിന്റെ സുവിശേഷം തന്നെയായ ഏഷ്യ 40-55 അധ്യായങ്ങളെ സ്വാംശീകരിക്കുകയാണ് ഈ സങ്കീർത്തന ഭാഗം. ദൈവം അളവില്ലാത്ത വിധം സ്നേഹിച്ച് കാത്തിരിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ ശക്തിയിൽ നിന്ന്, തീവ്രതയിൽ നിന്ന് ആർക്കും ദൈവത്തെ തടുക്കാൻ സാധിക്കുകയുമില്ല. ഈ സ്നേഹ തീവ്രതയും അക്ഷീണമായ ദൈവിക പ്രവൃത്തിയും കണ്ടിട്ട് തന്നെയാണ് ശ്രീഹ പറഞ്ഞത്, ഇതിനെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നുവെന്ന്. കാരിത്താസ് ക്രിസ്തി ഉർജെത് നോസ്. സത്വരമായ ഒരു നിലയ്ക്കാത്ത ഭാവമാണത്. 2 കൊരിന്ത്യർ 5:14. നേരത്തെ നാം കണ്ടതുപോലെ മരണത്തിന്റെ പ്രമാണത്തിനുമേൽ ജീവിതത്തിന്റെ ഓരോ മാത്രകളും നേടുന്ന വിജയം തന്നെ. ഇന്ന് ഏഷ്യ 30:18-26 നമുക്കായി തീവ്രമായ അഭിനിവേശത്തോടെ കാത്തിരിക്കുന്നൊരു ദൈവത്തെ നമ്മൾ കാണും, വിത്ത് സിവിയർ ലോങ്ങിങ്. അതുപോലെ തന്നെ ദൈവത്തിനായി കാത്തിരിക്കാനുള്ള നീതി നമുക്കുണ്ടോ എന്നൊരു ചോദ്യമാണ് അവിടെ ഉണരുന്നത്. നമ്മുടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണ് ഗുരുമൊഴി കേൾക്കാനാകാത്ത വിധം. നമ്മുടെ കണ്ണുകൾ അടഞ്ഞുപോയി നൽവഴി കാണാനാകാത്ത വിധം. ദൈവം നമ്മുടെ ചെവിയിൽ സ്നേഹമൃദുവായി മന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഈ വഴി തുറന്നു തരുന്നുണ്ട്. നാം ചതഞ്ഞവരും മുറിഞ്ഞവരുമാണെന്ന് അവനറിയാം. ഏഷ്യ 1:5-6. എന്നാൽ ദൈവത്തിന്റെ ഈ സൗഖ്യം നേടാൻ ശ്രമിക്കാതെ നാം എത്ര ബലം പിടിച്ച് കലഹിച്ചു നിൽക്കുകയാണെന്ന് മറക്കരുത്. മുറിവുകളെ വെച്ചുകെട്ടി നമ്മെ താങ്ങി നടത്തുന്ന ഒരു ഇടയഭാവത്തിന്റെ സ്ഫുരണം തന്നെയാണിവിടെ. ഇന്ന് സുവിശേഷം ഒരു ഇടയഭാവത്തിൽ നിന്ന് ഒരു കർഷകന്റെ ഭാവത്തിലേക്ക് ചുവടുമാറ്റുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വിളപാകമായി സമൃദ്ധമായ വിളവുണ്ട്. ഇനി കൊയ്ത്തുകാരെ കാത്തിരിക്കുകയാണ് വിളവിന്റെ നാഥൻ. കൊയ്ത്തെന്നാൽ സാധാരണയായി കഠിനവിധിയുടെ ഒരു സൂചകമാണ്. ദൈവം വിളവെത്തിച്ച സമൃദ്ധികളെ കണ്ണുതുറന്ന് കാണാനും ദൈവത്തോടൊപ്പം സന്തോഷിക്കാനുമുള്ള ക്ഷണം തന്നെയാണ് ഈ ശിഷ്യർക്ക്, കൊയ്ത്തുകാർക്ക് ദൈവം നൽകുന്നത്. ദൈവത്തിന് തന്റെ ജനത്തെ പ്രതിയുള്ള ഔത്സുക്യം ഇനി ആ ശിഷ്യരുടേത് കൂടിയാകണം. അപരന്റെ ആവശ്യത്തിലേക്ക് കണ്ണും കാതും തുറക്കുന്ന ദൈവ ചേരുവ തന്നെയായി അവർ മാറണം.